കാസർഗോഡ് തലപ്പാടി അതിർത്തിയിൽ കർണാടക പോലീസ് ആംബുലൻസ് തടഞ്ഞതോടെ ചികിത്സ കിട്ടാതെ 70 വയസ്സുകാരി മരിച്ചു. മംഗളൂരു സ്വദേശിയായ പാത്തുഞ്ഞിയാണ് മരിച്ചത്. വാർദ്ധക്യമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇവർ. കാസർഗോട്ടെ മകന്റെ വീട്ടിലായിരുന്നു ഇവരുടെ താമസം. അസുഖം കൂടിയതിനാലാണ് മംഗളൂരിലേക്ക് മാറ്റാൻ ശ്രമിച്ചത്. അതിർത്തിയിൽ കർണാടക പോലീസ് ആംബുലൻസ് തടഞ്ഞതോടെ തിരിച്ച് മകന്റെ വീട്ടിലെത്തിച്ച ഉടനെയാണ് മരണം സംഭവിച്ചത്. കർണാടകത്തിലേക്ക് പ്രവേശിക്കാനുള്ള റോഡുകളടക്കം കർണാടകം മണ്ണിട്ടടച്ചതോടെ കാസർഗോഡ് ജില്ലയിലെ അതിർത്തി ഗ്രാമങ്ങളിലെ ജനജീവിതം പ്രതിസന്ധിയിലായി. ഗർഭിണികളും ക്യാൻസർ രോഗികളും അടക്കമുള്ളവർ ചികിത്സ കിട്ടാതെ വലയുകയാണ്. ഇവരെല്ലാം ചികിത്സയ്ക്കായി ആശുപത്രികളിൽ പോയിരുന്നത് മംഗളൂരിലാണ്. അതിർത്തിയിൽ കർണാടക പോലീസ് കാവലും ശക്തമാക്കി. പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കർണാടകം വഴങ്ങുന്നില്ല. കർണാടകയുടെ അതിർത്തിയിൽ നിന്ന് 300 മീറ്റർ കേരളത്തിലേക്ക് കയറി മണ്ണും ബാരിക്കേഡുകളും വെച്ച് റോഡ് പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. പ്രശ്നം ചർച്ച ചെയ്യാനെത്തിയ വേർക്കാടി പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലും അതിർത്തിയിലെ പോലീസ് വഴിയിൽ തടഞ്ഞു. കർണാടക സർക്കാരിൻ്റെ മനുഷ്യത്വരഹിതമായ നടപടിയിൽ നിരവധി രോഗികളാണ് പെരുവഴിയിലായത്. ചികിത്സ തേടിയെത്തിയ നിറ ഗർഭിണിയും വൃക്കരോഗിയുമെല്ലാം യാത്ര മുടങ്ങിയതോടെ നിറ കണ്ണുകളോടെയാണ് മടങ്ങിയത്. കർണാടക സർക്കാരിൻ്റേത് മനുഷ്യത്വരഹിതമായ നടപടിയാണെന്നും പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സർക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രി ജയരാജൻ പറഞ്ഞു. അതേസമയം കർണാടക അതിർത്തി അടച്ചത് കാരണം കണ്ണൂർ ഇരിട്ടി മാക്കൂട്ടം ചുരംപാതയിൽ കുടുങ്ങിയ ചരക്ക് ലോറികൾ മുത്തങ്ങയിലൂടെ വഴിതിരിച്ചുവിട്ടു. ചുരംപാതയിലെ മണ്ണ് നീക്കം ചെയ്യാനാകില്ലെന്ന് കർണാടക ഉദ്യോഗസ്ഥർ ആവർത്തിച്ചതോടെയാണ് പുതിയ നീക്കം. ഇതോടെ 200 കിലോമീറ്ററോളം അധികം സഞ്ചരിച്ച് വേണം ലോറികൾക്ക് കേരളത്തിലേക്ക് പ്രവേശിക്കാൻ. അതിർത്തി കടന്നെത്തുന്ന പാൽ പച്ചക്കറി ലോറികളുടെ എണ്ണം 3-ൽ 1 കുറഞ്ഞു. ഇതര സംസ്ഥാനങ്ങളിലെ നിയന്ത്രണങ്ങളും കേരളത്തിലേക്ക് വരാൻ ഡ്രൈവർമാർ തയ്യാറാകാത്തതുമാണ് ആവശ്യ സാധന വരവ് കുറയാൻ കാരണം. പൊതുവിപണിയിൽ ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ കേരളത്തിൽ നിന്ന് ലോറികൾ വിട്ട് ലോഡെടുക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും അതിനുള്ള തയ്യാറെടുപ്പുകൾ ആയിട്ടില്ല. കേരളത്തിലെ 17 ചെക്ക് പോസ്റ്റുകളിലൂടെ കഴിഞ്ഞ ദിവസം വന്നത് വെറും വിരലെണ്ണാവുന്ന ലോഡുകൾ മാത്രം. കഴിഞ്ഞ മാസം എത്തിയതിൻ്റെ 1/10 പോലും ലോഡുകൾ ഇപ്രാവശ്യം എത്തുന്നില്ല. അതിർത്തി പ്രദേശങ്ങളിലെ ചെക്ക് പോസ്റ്റുകളെല്ലാം ഇരു സംസ്ഥാനങ്ങളും അടച്ചിരിക്കുകയാണ്. അതും പ്രത്യേകിച്ച് കർണാടകവും തമിഴ്നാടും. അവർ കാവലും ശക്തമാക്കി. ഇതോടുകൂടി ബുദ്ധിമുട്ടുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. മറ്റ് സംസ്ഥാനങ്ങളെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന കേരളത്തിലെ ലോറികൾ വരാതെ ആയതോടെ പച്ചക്കറികളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും ക്ഷാമത്തിലേക്ക് കുതിക്കുകയാണ്. കരുതി വച്ചിരുന്ന സാധനങ്ങളെല്ലാം ഏകദേശം തീരാറായി. ഇനിയുള്ള നാളുകളിൽ ക്ഷാമം വരാൻ സാധ്യതയുണ്ട്. എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിച്ച് ചെക്ക് പോസ്റ്റുകളിലൂടെ ലോഡുകൾ വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം.